ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനും സെലിബ്രിറ്റിയുമായ വ്യവസായികളിൽ ഒരാളായിരുന്നു അനിൽ അംബാനി. എഞ്ചിനീയർ, ചലച്ചിത്ര നിർമ്മാതാവ്, നിരവധി കമ്പനികളുടെ ഉടമ എന്നിവ ഉൾപ്പെടുന്ന വളരെ വൈവിധ്യമാർന്ന ജീവിത പശ്ചാത്തലം. പിതാവും ജ്യേഷ്ഠനും വ്യവസായ പ്രമുഖന്മാർ. അതേ പാതയിൽ സഞ്ചരിച്ച അനിൽ പക്ഷേ വിജയത്തിൽ നിന്നും പരാജയത്തിലേക്കാണ് യാത്ര ചെയ്തത്. ഒരിക്കൽ ലോകത്തിലെ ആറാമത്തെ ധനികനായിരുന്ന അനിൽ 2020 ഫെബ്രുവരിയിൽ UK കോടതിയിൽ പാപ്പരത്തം പ്രഖ്യാപിച്ചു. തന്റെ ആസ്തി പൂജ്യമാണെന്ന് ഡിക്ലെയർ ചെയ്തു. എന്നാൽ ആ അവകാശവാദത്തിന്റെ സത്യാവസ്ഥ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ അനിലിന്റെ ജീവിതം കയറ്റിറക്കങ്ങളുടെ ആകെ തുകയായി. 2000ത്തിന്റെ തുടക്കത്തിൽ അനിൽ അംബാനി സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. 2002ൽ അച്ഛന്റെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ അംബാനി സഹോദരങ്ങൾ തമ്മിലുണ്ടായ വഴക്കാണ് അനിൽ അംബാനിയുടെ പതനത്തിലേക്ക് നയിച്ചതെന്ന് പറയാം. സഹോദരന്മാരുടെ പരസ്യമായ പിളർപ്പിൽ അമ്മ കോകിലാബെൻ ഇടപെട്ട് രണ്ടുപേർക്കുമായി റിലയൻസ് സാമ്രാജ്യം വിഭജിച്ച് പ്രതിസന്ധി പരിഹരിച്ചു. ടെലികോം, വൈദ്യുതി ഉൽപ്പാദനം, സാമ്പത്തിക സേവനം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ ബിസിനസ് അനിലിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആസ്തി $4.5 ബില്യൺ ആയി. തുടർന്നുള്ള വർഷങ്ങളിൽ അനിൽ അംബാനിയുടെ ഉയർച്ച കണ്ടു. 2007 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആസ്തി $45 ബില്യൺ ആയിരുന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധി അനിലിന്റെ പതനത്തിന് കാരണമായി. പ്രകൃതിവാതക വിതരണ രംഗത്ത് നേരിട്ട തിരിച്ചടി അനിലിന്റെ പതനത്തിന് ആക്കം കൂട്ടി. 2016 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കമ്പനി കടക്കെണിയിലായി. കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ എറിക്സണിൽ നിന്നും 3 ചൈനീസ് ബാങ്കുകളിൽ നിന്നും വ്യവഹാരങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി അദ്ദേഹം ഇപ്പോഴും കോടതികളിൽ പോരാടുകയാണ്. അതിനിടെ വിദേശ ആസ്തികളും നിക്ഷേപങ്ങളും കണ്ടെത്തിയെന്നാരോപിച്ച് ആദായ നികുതി അന്വേഷണ വിഭാഗത്തിന്റെ മുംബൈ യൂണിറ്റ് കള്ളപ്പണ നിയമപ്രകാരം അനിൽ അംബാനിക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണ്. 800 കോടിയുടെ ഓഫ്ഷോർ അസറ്റാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾക്ക് പുറമെ യാഥാർത്ഥ്യ ബോധമില്ലാതെ അനിയന്ത്രിതമായ അഭിലാഷങ്ങളും അനിൽ അംബാനിയുടെ പതനത്തിൽ ഒരു പങ്കുവഹിച്ചുവെന്ന് ബിസിനസ് ലോകം വിശ്വസിക്കുന്നു. അതേസമയം മറുവശത്ത് മുകേഷ് പടിപടിയായി കയറുകയായിരുന്നു. ഒരേ പാരമ്പര്യം, ഒരേ രക്തം, ഒരേ സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശികൾ. എന്നിട്ടും അനിലും മുകേഷും രചിച്ചത് 2 ഡെസ്റ്റിനിയാണ്. ഓരോ സംരംഭകരും പഠിക്കേണ്ടത് ഈ 2 ജീവിതവും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി channelayam.com സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡ്ഇൻ പ്ലാറ്റ്ഫോമുകളിലും ചാനൽ അയാം ലഭ്യമാണ്.